നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ നിയമങ്ങളെല്ലാം അടിമുടി മാറുകയാണ്. അതെ, 1860 നിലവിൽ വന്ന ഇന്ത്യൻ പീനൽ കോഡും, അതായത് IPC, 1973 ക്രിമിനൽ പ്രൊസീജിയർ കോഡും CRPC, 1872 ഇന്ത്യൻ തെളിവ് നിയമവും ഇന്നു മുതൽ ഭാരതീയ ന്യായ സംഹിതയ്ക്കും, അതായത് BNS, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയ്ക്കും BNSS, ഭാരതീയ സാക്ഷ്യ അധീനയത്തിനുമായി BSA വഴിമാറും. കുറ്റവും ശിക്ഷയും നിർവചിക്കുന്ന IPC 511 വകുപ്പുകൾ ഉണ്ടായിരുന്നപ്പോൾ BNSൽ വകുപ്പുകൾ 358. ഭരണഘടനയിൽ IPC എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിലും ഭേദഗതി വേണ്ടിവരും. പുതിയ നിയമത്തിൽ ശ്രദ്ധേയമായ 20 മാറ്റങ്ങളാണ് നിലവിൽ വരാൻ പോകുന്നത്. കുറ്റകൃത്യത്തെക്കുറിച്ച് ഏത് സ്റ്റേഷനിലും വിവരം നൽകാൻ കഴിയുന്ന 0 FIR, ചെറിയ കുറ്റങ്ങൾക്ക് ശിക്ഷയായി സാമൂഹിക സേവനം, ഓഡിയോ വീഡിയോ ദൃശ്യങ്ങൾ തെളിവായി സ്വീകരിക്കുന്നതിനുള്ള അംഗീകാരം, ഡിജിറ്റലായി വിചാരണ അടക്കമുള്ള നടപടികൾക്കുമുള്ള അനുമതി തുടങ്ങിയവയാണ് പ്രധാന മാറ്റം. ക്രിമിനൽ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന പ്രതിയെ റിമാൻഡിൽ കഴിയുന്ന 90 ദിവസം വരെയുള്ള കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും പോലീസ് കസ്റ്റഡിയിൽ വിടാമെന്നതടക്കമുള്ള മാറ്റങ്ങളും വകുപ്പ് 187(2) പുതിയ നിയമത്തിലുണ്ട്. നിലവിൽ അറസ്റ്റിലായ ശേഷമുള്ള ആദ്യ 15 ദിവസം മാത്രമാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നത്. കള്ള ഒടിച്ച് ബഹളം വെച്ചാൽ സാമൂഹിക സേവനം. IPC 5 തരം ശിക്ഷയെക്കുറിച്ച് പറയുന്നുള്ളൂ: വധശിക്ഷ, ജീവപര്യന്തം, കഠിന തടവ്, തടവ്, സ്വത്ത് കണ്ടുകെട്ടൽ, പിഴ എന്നിവയാണ് അവ. ഇതിനു പുറമെ സാമൂഹിക സേവനം പുതിയ ശിക്ഷയായി BNSൽ ഇടം തേടി. കള്ളു കുടിച്ച് പൊതുസ്ഥലത്ത് ബഹളമുണ്ടാക്കുക, അപകീർത്തിപ്പെടുത്തൽ, ചെറിയ മോഷണം, സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുക, ആത്മഹത്യ ഭീഷണി തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് സാമൂഹിക സേവനം ശിക്ഷയായി വിധിക്കാൻ കഴിയുക. രാജ്യദ്രോഹ കുറ്റം പുതിയ കുപ്പിയിൽ. IPC വകുപ്പ് 124A പറയുന്ന രാജ്യദ്രോഹ കുറ്റം എന്ന വാക്ക് പുതിയ ക്രിമിനൽ നിയമത്തിൽ ഇല്ല. എന്നാൽ BNSലെ വകുപ്പ് 152 പ്രകാരം രാജ്യത്തിന്റെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവയ്ക്കെതിരായ പ്രവൃത്തി ഉണ്ടായാൽ ജീവപര്യന്തം വരെ തടവിന് ശിക്ഷിക്കാം. ജെൻഡർ ന്യൂട്രൽ അല്ല ജാരവൃത്തി. സുപ്രീംകോടതി നേരത്തെ ഭരണഘടനാ വിരുദ്ധമെന്ന് വിലയിരുത്തി റദ്ദാക്കിയ ജാരവൃത്തി പുതിയ നിയമത്തിൽ കുറ്റകൃത്യമായി വീണ്ടും ഇടം പിടിച്ചു. BNSന്റെ കരടിൽ ജാരവൃത്തി ഒഴിവാക്കിയിരുന്നു. വിവാഹിതയുമായി ഭർത്താവല്ലാത്തയാളുടെ ലൈംഗിക ബന്ധം 5 വർഷം വരെ തടവ് ശിക്ഷിക്കാവുന്ന കുറ്റമായിരുന്നു IPC. സുപ്രീംകോടതി 2018 ഈ വകുപ്പ് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ചു. എന്നാൽ കഴിഞ്ഞ ഡിസംബറിൽ ഭേദഗതിയിലൂടെ BNSൽ വകുപ്പ് 84 ഉൾപ്പെടുത്തുകയായിരുന്നു. ജെൻഡർ ന്യൂട്രൽ ആക്കുമെന്ന തരത്തിലുള്ള ചർച്ച നടന്നെങ്കിലും 5 വർഷം തടവിൽ നിന്ന് 2 വർഷത്തിലേക്ക് കുറച്ചു മാത്രമാണ് മാറ്റം. 0 FIR. BNSS വകുപ്പ് 173 0 FIR കുറിച്ച് വിവരിക്കുന്നത്. ഒരാൾക്ക് ഏത് സ്റ്റേഷനിലും കുറ്റകൃത്യത്തെ കുറിച്ചുള്ള വിവരം നൽകാം. പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന കുറ്റമാണെങ്കിൽ സ്റ്റേഷൻ പരിധിയിൽ അല്ല എന്നതിന്റെ പേരിൽ കേസെടുക്കാതിരിക്കാനാകില്ല. പരിധിക്ക് പുറത്തുള്ള സംഭവമാണെങ്കിൽ 0 FIR രജിസ്റ്റർ ചെയ്ത് ബന്ധപ്പെട്ട സ്റ്റേഷനിലേക്ക് കൈമാറണം. ബലാത്സംഗം പോലുള്ള കേസിലാണ് വിവരം ലഭിക്കുന്നതെങ്കിൽ പ്രാഥമിക അന്വേഷണവും നടത്തണം. വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനത്തിന് 10 വർഷം വരെ തടവ്. വിവാഹ വാഗ്ദാനം നൽകി പീഡനം, 10 വർഷം വരെ കഠിന തടവ്, വകുപ്പ് 69. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയാൽ ജീവപര്യന്തം മുതൽ മരണശിക്ഷ വരെ ലഭിക്കും, വകുപ്പ് 72. 18 താഴെയുള്ള കുട്ടി ഉപയോഗിച്ച് കുറ്റകൃത്യം ചെയ്താൽ ശിക്ഷ ഏർപ്പെടുത്തി, വകുപ്പ് 95. ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടയാൾ ഈ കാലയളവിൽ കൊലപാതക കേസിൽ പ്രതിയായാൽ വധശിക്ഷയോ അതല്ലെങ്കിൽ ജീവിതാവസാനം വരെ കഠിന തടവോ ലഭിക്കും, വകുപ്പ് 104. സംഘടിത ആക്രമണത്തിന് പ്രത്യേക വകുപ്പ് നൽകി, വകുപ്പ് 111. സംഘടിത ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ ജീവപര്യന്തം തടവോ വധശിക്ഷയോ ലഭിക്കും. മരണം സംഭവിച്ചില്ലെങ്കിൽ ജീവപര്യന്തം തടവ് വരെ ലഭിക്കും. ATM മോഷണം പോലുള്ള ചെറിയ സംഘടിത കുറ്റകൃത്യങ്ങൾക്ക് 7 വർഷം വരെ തടവ് ലഭിക്കും, വകുപ്പ് 112.